ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ ബൊലോറ ഫുൾ മോഡിഫിക്കേഷൻ ആണ് എളനാട് പരുത്തുപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന വണ്ടിയാണ് തൃശ്ശൂരും പാലക്കാടും ജില്ല ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ് അബ്ദുള്ളക്കുട്ടിക്കാരൻ്റെ വണ്ടിയാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക പുറത്താണ് ഇക്ക വിളിച്ചു പറഞ്ഞ പ്രകാരം വണ്ടി അവിടെ പോയി പിക്ക് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തതാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഫുൾ മോഡിഫിക്കേഷൻ വർക്കാണ് വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് എൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഫുൾ ഓൾട്രേഷൻ വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കവർ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നൈലോൺ സ്റ്റിച്ചിങ് ആണ് ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ സീറ്റിന് തൈ സപ്പോർട്ടും സൈഡ് വിങ്സും കൊടുത്തിട്ടുണ്ട് തൈ സപ്പോർട്ട് 2.5 ഇഞ്ച് ചാടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വിങ്സും ഇത്രത്തോളം പൊക്കി എടുത്തിട്ടുണ്ട് പില്ലറും ടോപ്പും ചെയ്തിട്ടുണ്ട് ഫുള്ള് ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീസും ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ മാറ്റ് ഫിനിഷ് ബ്ലാക്ക് മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റി രണ്ടിന് നമ്മൾ ആംറസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെൽഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇതൊരിക്കലും ഡാമേജ് ആവില്ല അതുപോലെ തന്നെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ യൂണിവേഴ്സൽ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടത്തിൽ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഡ്രൈവർ സീറ്റിന് കോ ഡ്രൈവർ സീറ്റിന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ഗിയർ ബൂട്ടും ചെയ്തിട്ടുണ്ട് ഈ സീറ്റിലും ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയമണ്ട് ഡിസൈൻ ആണ് ബ്ലാക്കിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് അതുപോലെ ഔട്ടർ ഡബിൾ സ്റ്റിച്ചിങ് റെഡ് നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാണ്ട് സൈഡിൽ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പിന് സിംഗിളായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഈ സീറ്റെല്ലാം ഫോം ചെയ്ത് എടുത്തിരിക്കുന്ന സീറ്റാണ് അഡീഷണലായിട്ട് എല്ലാ സീറ്റിലും ഫോം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിഡിൽ സീറ്റും നമ്മൾ ഓൾട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട് സീറ്റും ഫുള്ളായിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് സെൻറ്ററിലെ ഡയമണ്ട് ഡിസൈനും കൊണ്ട് കയറ്റിയിട്ടിട്ടുണ്ട് അതുപോലെ കമ്പനി വരുന്ന പോലെ തന്നെ സെൻറ്ററിലെ ആമർശം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോൾഡിങ് ടൈപ്പാണ് അതുപോലെ സൈഡ് വിങ്സും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കമ്പനി സീറ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഇത്രത്തോളം പൊക്കി എടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും വണ്ടിയിലുള്ള എല്ലാ ഡോർപാടും ചെയ്തിട്ടുണ്ട് പകുതി ഭാഗം ഡയമണ്ട് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കിൽ വരുന്ന രണ്ട് ബേബി സീറ്റും നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത് റൂഫ് ടോപ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് ബൊലോറയുടെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് തീമിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു വണ്ടി വന്നപ്പോഴെങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് കാണണ്ടേ നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം വണ്ടിയിൽ കമ്പനി കവറിന് മുകളിൽ ഒരു സീറ്റ് കവർ ഇട്ടിട്ടുണ്ട് ഇട്ടിരിക്കുന്ന സീറ്റ് കവറും ഡാമേജ് ആയിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ഈ പ്ലെയിൻ സീറ്റാണ് തൈ സപ്പോർട്ടും സൈഡ് വിങ്സ് എല്ലാം കൊടുത്തൊരു ബക്കറ്റ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് സീറ്റ് രണ്ടിനും ആമർഷ്ടം കൊടുത്തിട്ടുണ്ട് കമ്പനി വന്നിരിക്കുന്ന മിഡിൽ സീറ്റും പ്ലെയിൻ ആണ് ഈ സീറ്റിനും സൈഡിൽ വിങ്സ് എല്ലാം കൊടുത്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് റൂഫും ഫുൾ ഡാമേജ് ആണ് ഇതും ബ്ലാക്കിലേക്ക് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്
വണ്ടിയിൽ നിന്ന് സീറ്റെല്ലാം ഇറക്കിയിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്യുന്നുണ്ട്, ബട്ടൺ ടൈപ്പ് വിനൈൽ മാറ്റാണ്. ബ്ലൂ കളർ വരുന്ന 4 LED ബൾബ് കൊടുത്തിട്ടുണ്ട്, സീറ്റിനടിയിലും ഡാഷ്ബോർഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഹീറ്റ് താരതമ്യേൻ്റെ ബാക്കിയുള്ള മെറ്റീരിയലിലേക്ക് വെച്ച് വളരെയധികം കുറവുള്ളൊരു മെറ്റീരിയലാണിത്. ബൊലോറയുടെ മിഡിൽ സീറ്റ് ഫോൾഡിങ് ടൈപ്പ് ആക്കാൻ പറ്റും, ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഇതുപോലെ വിങ്സ് ചെയ്തിരിക്കുന്ന സീറ്റ് ഫോൾഡിങ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റില്ല, രണ്ട് വിങ്സും തമ്മിൽ കൂട്ടിമുട്ടും. അതുകൊണ്ട് പ്ലെയിൻ ആയിരിക്കുന്ന സീറ്റാണ് ഫോൾഡ് ചെയ്യാൻ എപ്പോഴും നല്ലത്. വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി ഇക്കൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകളും ഡ്രൈവിങ്ങും വളരെ ക്രേസുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ വണ്ടി എത്ര ദൂരെ നിന്ന് എടുക്കാനാണേലും കൊടുക്കാനാണേലും പോകാൻ തയ്യാറാണ്. തൃശ്ശൂരെല്ലാം ക്രോസ് ചെയ്ത് ഇപ്പോൾ കുതിരാൻ തുരങ്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുരങ്കത്തിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. മെയിൻ ഹൈവേ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇളനാട് വഴിക്ക് കയറിയിരിക്കുകയാണ്. രണ്ട് സൈഡും പാടങ്ങളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല സീനറിയാണ്. പിന്നെ പോയത് തേക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു വഴി കൂടിയായിരുന്നു. നല്ല രസമാണ് ഇതിലുള്ള യാത്ര. വണ്ടി എടുക്കാൻ വേണ്ടി പോയത് ബുള്ളറ്റിലായിരുന്നു, രാവിലെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അബ്ദുള്ള കുട്ടിക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, വണ്ടി തിരിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അവരെ എല്ലാവർക്കും ബൈ.